ഗൈസ് ഒരു നൂറ്റാണ്ടിന് ശേഷം അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോ വീട്ടിലെത്തിയത് പയ്യന്മാരെല്ലാം അവിടെ ഇരിപ്പുണ്ട് പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട്. ഐ മിസ്ഡ് അവർ സ്റ്റുഡിയോ ഗൈസ്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇന്ന് അമ്മ പുറത്തു പോയപ്പം അമ്മയ്ക്ക് കുറച്ച് കുട്ടികൾ വന്നിട്ട് കുറച്ച് ഗിഫ്റ്റ് കൊടുത്തു എടുത്ത് ഒരു സെക്കൻഡ് ആ തട്ടടാ ഓ ഏതോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതൊക്കെ പിള്ളേര് വാങ്ങി പിരിവെടുത്ത് വാങ്ങിക്കൊണ്ട് കൊടുത്തേണെന്ന് ഗൈസ്. താങ്ക് യു സോ മച്ച് പിള്ളേരെ. സക്സസ്ഫുള്ളി ബോർഡഡ് ഫ്ലൈറ്റ് ഗൈസ്. ഡ്രോൺ ഉള്ളതുകൊണ്ട് ഡ്രോൺ ബാഗേജ് കൊണ്ടാക്കണം എന്നുള്ള എന്നെ താഴോട്ട് പറഞ്ഞു കേട്ടു ഗൈസ്. പിന്നെ മേളിലോട്ട് വന്നിട്ട് ഒന്നുകൂടെ കയറിയാണ് ഞാൻ പറഞ്ഞത്. എയർ ഹോസ്റ്റസിനെ വിളിക്കാനുള്ള സ്വിച്ച് ആണേ കണ്ട ഇത്. അഖിലേഷ് പണി തുടങ്ങിക്കോ. വെള്ളം വേണം വരൂ വെള്ളം. അഖിലേഷിന്റെ ബുദ്ധി വിമാനം തന്നെ. എടേ എനിക്കൂടെ കുറച്ച് താണ എന്തോന്നത്. ഒന്നുകൂടെ നിക്ക് കണ്ടോ കണ്ടോ ഞങ്ങളുടെ ചിറക്. ഇതെന്താ ചിറകിൽ ഒട്ടിയിരിക്കുന്നത്? എന്തോടാ അഖിലേഷ് നീ തെറ്റായിട്ടാണ് നടക്കണം. മഞ്ഞ ലൈനിൽ കയറണമെങ്കിൽ ഇത് മാത്രം ചവിട്ടി നടക്കണം. ചവിട്ട് ആ അങ്ങനെ പോ പോ ഗൈസ്. 2019 കല്യാണം നടന്നതിന് ശേഷം നിങ്ങൾ ആശിഷ് അളിയെ കണ്ടിട്ടില്ലല്ലോ. ആശിഷ് ബൈ. ആശിഷ് അളിയെ നമ്മളൊരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ് ഗൈസ്. ഇനി നമ്മൾ ഡ്രോപ്പ് കഴിഞ്ഞ് അങ്ങോട്ട് പോണം ആ സ്ഥലത്തോട്ട്. സ്ഥലം പിന്നെ പറഞ്ഞു ഗൈസ്. ഒരു ഒട്ടകമല്ലേ ഈ നിൽക്കുന്നത്? അരുണേ എടാ പോയി ഒട്ടകത്തിന് കറക്കടാ. എടാ കറക്ക് കറക്ക് ചെല്ല്. അയ്യോ എന്നാ കറക്കണ്ട. ഹലോ ഇവിടെ ബുക്കൊക്കെ തന്ന് പാഠ്യപദ്ധതി ആണെന്ന് തോന്നുന്നു. ഒള്ളി വാജിറ്റേറിയൻ. അഖിലേഷ് നിനക്ക് വാജിറ്റേറിയൻ ഇഷ്ടമാണാടാ. ആണാ അടിപൊളി. അപ്പം ഞങ്ങളൊരു വാജിറ്റേറിയൻ പൊറോട്ട പറഞ്ഞു. കിഡില് ആലു പ്യാജിന്റെ പൊറോട്ട കേട്ടാ. പൊറോട്ട എടുത്തിട്ട് ഇത് വെണ്ണയാണ് കേട്ടോ ഇക്കടന്ന് അലിഞ്ഞോണ്ടിരിക്കണത്. പ്രോപ്പർ നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഗൈസ്. എങ്ങനെയുണ്ടായിട്ട് ഞങ്ങൾ കയറിയ കടയാണ് ശിവ ഡാബ. ഓ വെടിക്കെട്ട് സ്ഥലം. എന്തോരം ഏരിയ ആണെന്ന് നോക്കണം. ഈ ഒരൊറ്റ കടയ്ക്ക് ഈ കുഞ്ഞു കടയെ ചുറ്റിപ്പറ്റി കുറെ ഉമ്മണിക്ക് കടകളും ഉണ്ട്. ബാസ്കിൻ റോബിൻസൺ വരെ ഉണ്ട്. ഹോളി ക്രാപ്പ്. ഇത് പാൻ ഷോപ്പ്. അരുൺ അങ്ങോട്ട് എന്തിനോ പോകുന്നുണ്ട്.